أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، بسم الله الرحمن الرحيم. قال الله تعالى في قرآنه المجيد: إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. قال نبينا محمد صلى الله عليه وسلم: فحث على كتاب الله ورأب فيه، ثم قال: وأهل بيتي أذكركم الله في أهل بيتي، أذكركم الله في أهل بيتي. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ സുരക്ഷയുടെ കവചമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിങ്ങളെ സകല ഒച്ചപ്പാടുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മുക്തരാക്കി, സകല വിശ്വാസ കലാപങ്ങളിൽ നിന്നും സകല ആത്മീയ സംഘടനകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി, അവരുടെ വിശ്വാസത്തിനും അവരുടെ കർമ്മങ്ങൾക്കും പുഴുക്കുത്തുകൾ സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി വളരെ ക്രിയാത്മകമായി ഇടപെടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ ആദരണീയനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് ഷഅബാൻ 17. ഹിജ്റ വർഷം 1352 ഷഅബാൻ 17-നാണ് ലോക ജനതയ്ക്ക് തന്നെ, ലോക സമൂഹത്തിനിടയിൽ, ലോകത്ത് ഒരു നാട്ടിലും കാണാത്ത വിധം, ഒരു പ്രദേശത്തും കാണാത്ത വിധം ഇസ്ലാമിക നവജാഗരണ പ്രക്രിയകൾ നടക്കുന്ന ഒരു നാടായി കേരളീയ മുസ്ലിം സമൂഹത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം മണ്ണിനെ പാകപ്പെടുത്തുന്നത് വളരെ ഗൗരവമായ ഇടപെടൽ നടത്തിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത് മഹാനായ തങ്ങളവറുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, കേരളത്തിലെ ഒരു ആത്മീയ സഭയുടെ സ്ഥാപകൻ എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ പോലും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ തങ്ങളവറുകൾ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. കണ്ണൂരിൽ നിലവിൽ നിലനിന്നിരുന്ന അറക്കലെ രാജവംശത്തിന്റെ ഉപദേഷ്ടാവായി നിലകൊള്ളാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയായിരുന്നു അറക്കൽ രാജവംശം കണ്ടിരുന്നത് എന്നത് ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടുത്തെ രാജകുടുംബത്തിലെ മതകീയ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയായിരുന്നു അറക്കൽ രാജവംശം സ്വീകരിച്ചത്. മാത്രമല്ല, അറബി, ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ വല്ലാതെ അവഗാഹമുള്ള മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളെയാണ് പുറം നാടുകളിലെ രാജാക്കന്മാർക്ക് കത്തെഴുതാനും അവരോട് ആശയവിനിമയം നടത്താനും അറക്കൽ രാജവംശം ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് മാത്രമല്ല, രാജവംശത്തിന്റെ കീഴിലുള്ള പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം മഹാനായ തങ്ങളവറുകളെ ഏൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഹൈദരാബാദിലെ നൈസാം ഭരണകൂടം, ആ ഭരണകൂടവും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ
വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പോലും സ്വാതന്ത്ര്യ സമരം അനുബന്ധ പോരാട്ടങ്ങൾ നടക്കുന്ന കാലഘട്ടമായിട്ട് പോലും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ വളരെ ബഹുമാനത്തോടുകൂടെയും ആദരവോടുകൂടെയുമാണ് കണ്ടിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമാണ് കേരളത്തിലെ ആധികാരിക ചരിത്ര ഗ്രന്ഥമെങ്കിലും ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ആ ചരിത്ര ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി, അല്ലെങ്കിൽ മലബാർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥം എഴുതാൻ ബ്രിട്ടീഷുകാരനായ ചരിത്രകാരൻ വില്യം ലോഗനെ അതിൻ്റെ ആശയ സംഗ്രഹങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അങ്ങനെ തങ്ങളവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ഇടപെടലുകൾ നമ്മൾ പരിശോധിച്ചാൽ ആത്മീയമായ ഒരു സമൂഹത്തിന്റെ കാതിരിയാതൊരിക്ക തടങ്ങുന്ന ആത്മീയ വഴികളുടെ സൂഫി സരണികളിൽ നിലകൊള്ളുന്നതോടൊപ്പം ഭൗതികമായി ഇങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുന്നോട്ട് വന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്ന അദ്ദേഹം കോഴിക്കോട് കാദി കുടുംബത്തിലെ പ്രഗത്ഭനായ പണ്ഡിത വര്യൻ ബഹുമാനപ്പെട്ട അബൂബക്കർ കുഞ്ഞിക്കാസി അവറുകളുടെ പ്രധാന ഗുരുവായി, അല്ലെങ്കിൽ അബൂബക്കർ കുഞ്ഞിക്കാദി അവറുകളെ പ്രധാന ഗുരുവായി സ്വീകരിക്കുകയാണ്. പിന്നെ സയ്യിദ് അലി അത്താസ് മദീന അബ്ദുല്ലാഹിൽ മഗ്രിബ് തുടങ്ങിയ ലോക പ്രശസ്തരായ വിവിധ ഉലമാക്കളുടെ കീഴിൽ അദ്ദേഹം പഠനം നടത്തുകയും ചെയ്തു. അങ്ങനെ പഠനം നടത്തിയ അദ്ദേഹം കോഴിക്കോട് പ്രദേശം, അല്ലെങ്കിൽ കോഴിക്കോട് പുതിയങ്ങാടി പ്രദേശത്തെ, കോഴിക്കോട് വരക്കൽ പ്രദേശത്തെ എന്നു മാത്രമല്ല കേരളത്തിന്റെ അന്നത്തെ കേരളീയ സാഹചര്യങ്ങളുടെ വിവിധ ഭൂമിശാസ്ത്രപരമായി കേരളം നിലനിന്നിരുന്ന ആ സാഹചര്യം, അല്ലെങ്കിൽ അന്നത്തെ പ്രദേശത്തു നിന്ന് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മുല്ലക്കോയെ തങ്ങളെ സന്ദർശിക്കാനും അവരുടെ പ്രയാസങ്ങൾ ബോധിപ്പിക്കാനും കടന്നു വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതിന് ഗവൺമെന്റ് പോലും സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. ഇന്നത്തെ നമ്മൾ കാണുന്ന വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ അന്ന് വരക്കൽ എന്നായിരുന്നു നാമകരണം ചെയ്തിരുന്നത് എന്നും പുതിയങ്ങാടിയിൽ ചില പ്രത്യേക തീവണ്ടികൾക്ക് പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ആ ഇടപെടലുകളുടെ, അല്ലെങ്കിൽ ആ സ്വാധീനത്തെ മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ വഫാത്തിന് ശേഷം 1932 ശേഷം കോഴിക്കോട് കണ്ണൂർ റോഡ്, കോഴിക്കോട് ബീച്ച് റോഡിനോട് തങ്ങളവറുകളുടെ ആ മക്കാം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൂടെ കടന്നു പോകുന്ന ആ റോഡിനെ അന്നത്തെ 1932 കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടം കോയ റോഡ് എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തങ്ങളവറുകളുടെ അദ്വിതീയമായ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ തങ്ങളവറുകളുടെ ആ ഒരു ജീവിത രീതി അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലഇൻ ഗാന ദംബി ഹുബ്ബ ആലി മുഹമ്മദ് ഫദാലിക ദംബുൽ ലസ്തു അൻഹു അതൂബു, ആരെങ്കിലും പ്രവാചക കുടുംബത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുന്നുവെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെന്ന് പറയുന്നുവെങ്കിൽ ആ തെറ്റ് തെറ്റായി നിലനിൽക്കട്ടെ, അതിനെ തൊട്ട് ഞാൻ തൗബ ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി തങ്ങൾ സയ്യിദ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ അഹലുകാരിൽപ്പെട്ട, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിത്വമായതുകൊണ്ട് നമ്മളേറെ ആ മഹാത്മാവിനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ إنما يريد الله ليذهب عنكم الرجز أهل البيت ويطهركم تطهيرا.
അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന സൂറത്തുൽ അഹ്സാബിലെ വചനം പ്രവാചക കുടുംബത്തിന്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്ദ് ബിന് അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം തങ്ങൾ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് പരിശുദ്ധരായ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ട് സുപ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിലൊന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനു ഷരീഫിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിന്റെ മേൽ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആ വിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുന്നതിന്റെ പേരിൽ അതിനെ പ്രചോദനം ജനിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിക്കുന്നതിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ പേരിലും. എന്നിട്ട് റസൂൽ മൂന്ന് തവണ പറഞ്ഞുവെന്നാണ്, എന്റെ അഹ്ലുബൈത്ത് എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളെ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭുവിന്റെ കുടുംബ പരമ്പര എന്ന നിലക്കും, അതുപോലെ തന്നെ കേരളീയ മുസ്ലിങ്ങൾ ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു ഇസ്ലാമിക നവജാഗരണ നവോത്ഥാന സംരംഭങ്ങൾ നടക്കുന്ന ഒരു നാട് അത് കേരളമാണെന്നതുകൊണ്ടും അതിന് നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നതുകൊണ്ടും, ആ പാരമ്പര്യ വഴിക്ക് ആ പൈതൃക വഴിക്ക് നേതൃത്വം കൊടുത്ത, അത് കെട്ടുപോകുമെന്ന് വഹാബിയൻ അതുപോലെ തന്നെ നജദിയൻ അതുപോലെ തന്നെ ജമാഅത്ത് തുടങ്ങിയ ചിന്താധാരകൾ കടന്നു വന്നപ്പോ അതിനെ പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കുന്നതിൽ വളരെ ശക്തമായ പങ്കു വഹിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠൻ എന്ന നിലക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളവരകൾ ചരിത്ര പുരുഷനാണ്. നമ്മൾ ഓർക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാത്മാക്കൾ നടന്ന ആ സുഗൃത വഴിയുടെ ഓരം ചേർന്ന് നടന്ന് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. بسم الله الرحمن الرحيم.